പത്തനംതിട്ട DYFI ജില്ലാ കമ്മിറ്റി അംഗം വ്യാജരേഖ ചമച്ച് തൊഴിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ CPMലെ ജില്ലാ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് കോൺഗ്രസ്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമരത്തിനൊരുങ്ങുകയാണ്. KTDC, നോർക്ക റൂട്ട്സ്, സ്പോർട്സ് കൗൺസിൽ തുടങ്ങിയ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം തട്ടിയത്. തട്ടിപ്പിൽ DYFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പ്രശാന്തും CPM പ്രവർത്തക ജയസൂര്യയുമാണ് ഇതുവരെ പിടിയിലായത്. വ്യാജമുദ്ര പതിച്ച നിയമന ഉത്തരവ് നൽകി നടത്തിയ തട്ടിപ്പിൽ CPMന്റെ ജില്ലാ നേതാക്കൾക്കും പങ്കുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. ഉന്നതതല പോലീസ് അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള ഉന്നത നേതാക്കന്മാർക്ക് ഈ തട്ടിപ്പിൽ നേതൃത്വമുണ്ട്, അവർക്ക് പങ്കുണ്ട്. ആ പങ്ക് കൂടി അന്വേഷിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നു. തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 13 പരാതികളാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ് ഉടൻ കോടതിയിൽ അപേക്ഷ നൽകും. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.